ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോളദേഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അര കപ്പ് സൺഫ്ലവർ ഓയില്, ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ പൊടിക്കുന്നതിന് മുമ്പ് വേണം നിങ്ങൾ പഞ്ചസാര അളക്കാൻ. അതിനുശേഷം അര കപ്പ് എടുത്തിട്ട് അത് പിന്നെ അങ്ങോട്ട് പൊടിച്ചെടുക്കുക. മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആകാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് നമ്മൾ പൊടിച്ചിട്ട് മാത്രം ചേർക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ലതുപോലെ ഇത് രണ്ടും മിക്സ് ആയിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം. അപ്പൊ കണ്ടില്ല, ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പൊ കണ്ടില്ലാണ്ട് മുട്ടയും പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഈ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് പൗഡർ എടുക്കുന്നതിന് പാതി മാത്രം ബേക്കിംഗ് സോഡ എടുക്കുക. മതിയാവും. ഇത് മൂന്നും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവില് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മാവ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് ഇതിനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്ത് ഒരു അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്താണ്. ഇതുപോലെ അരിപ്പയെ കൂടി ഒന്ന് അരിച്ച് ചേർക്കുമ്പോൾ അതിനകത്ത് തരികളുണ്ടെങ്കിൽ അതും മാറി കിട്ടും, അതുപോലെ തന്നെ നന്നായിട്ട് ഇത് മിക്സായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഇതിനകത്ത് ഇതുപോലെ തരികളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് ലാസ്റ്റിട്ട് അത് കളയണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടൊന്നും ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കിളക്കാനും പാടില്ല. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പൊ അരയ്ക്കുന്നതിന് മുമ്പ് അര കപ്പ് അളവിൽ പൈനാപ്പിൾ എടുക്കുക. അതിനുശേഷം ഇതിനെ അരച്ചിതുപോലെ പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. ഇതിന് ജ്യൂസ് ഒന്നും സെപ്പറേറ്റ് ആക്കണ്ട. ഇത് മൊത്തമായിട്ട് അങ്ങ് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. അതിന്റെ കൂടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. വീണ്ടും ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പാല് നിങ്ങൾ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിനെ കറക്റ്റ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ പാല് വേണമെങ്കിൽ ആഡ് ചെയ്യാവുള്ളൂ. ഇപ്പോഴും മിക്സ് റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് പാവമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പാലൊന്നും ഒഴിക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഇനി കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യണില്ല. നമുക്ക് ഇതിനെ മോൾഡിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ 1 കിലോയുടെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ബാറ്ററി ഫുള്ള് ഞാൻ മോൾഡിലേക്ക് മാറ്റി. ഇനി ഇതിന് താഴേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പൊ അതിന്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയിട്ട് കിട്ടും. നന്നായിട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് പൈനാപ്പിൾ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിന്റെ നടുക്കേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചൊന്ന് മൈദ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളിടെ. അങ്ങനെ ആകുമ്പോൾ അത് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി ഇരിക്കാണ്ട് കിട്ടും. ഇപ്പൊ ഇതുപോലെ ഞാൻ പൈനാപ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ട് ചെയ്തതിനു ശേഷം വേണം നിങ്ങൾ ഇതുപോലെ പൈനാപ്പിൾ വെച്ച് കൊടുക്കാൻ. അത് വെച്ച് കഴിഞ്ഞിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് താന്നിട്ട് പോകും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഓവൻ ഇല്ലാണ്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്.
നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 280 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. 280 ഡിഗ്രിയില് ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യാം. കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നമ്മുടെ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യുന്നതിന് പകരമാണ് നമ്മളിപ്പോ ഇത് എടുത്തിരിക്കുന്നത്. എടുക്കുന്ന പാത്രത്തിന്റെ അടി നന്നായിട്ട് കട്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പാത്രത്തിന് കളറൊക്കെ മാറും. ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇത് കുക്ക് ആയിട്ടുണ്ടോ നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടി വെക്കേണ്ടി വരും. 30 മിനിറ്റിൽ ഏകദേശം കറക്റ്റായി എക്സ്ട്രാ ടൈം വെക്കുന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് പറയാം. ഇനി അടച്ചു വെച്ചിട്ട് ഇനി ഒന്ന് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ തീ വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടിയിടരുത്, നമ്മുടെ കേക്ക് കരിഞ്ഞിട്ട് പോകും. നമ്മുടെ കേക്ക് വന്നിട്ട് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തിട്ട് വരട്ടെ. തണുത്തതിന് ശേഷം വേണം ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇതൊരു 45 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റിൽ ആയിട്ടുണ്ടായിരുന്നില്ല, 45 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിത് ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം ബേക്ക് ആയിട്ടില്ലെങ്കിൽ എക്സ്ട്രാ ടൈം വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊന്ന് തണുത്തിട്ട് വരട്ടെ. തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൈഡ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഇളക്കി ഇപ്പൊ പേപ്പറെ കൊണ്ടതാ കേട്ടോ. നമുക്ക് പേപ്പർ പയ്യെ അങ്ങോട്ട് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അടിയിലത്തെ ഭാഗത്ത് ചൂട് പോയിട്ടില്ല, കുറച്ച് നേരം കൂടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ കണ്ടിപ്പോ നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന, എന്തൊരു സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പൈനാപ്പിൾ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് പൊടിഞ്ഞു പോവാണ്ട് പതിയെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ ഇങ്ങനെ അങ്ങ് ആയി വരും, അത്രയ്ക്ക് സോഫ്റ്റ് ആണിത്. കണ്ടില്ലേ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് കാണിക്കാൻ എന്തോ ഒരു സോഫ്റ്റ് ആയിരുന്നുള്ള കാര്യം. ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലുള്ള പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ അതും എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.